മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെ വിടാതെ മാത്യു കുഴൽ നാടൻ എം എൽ എ. വ്യവസായ നയം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന് അനുകൂലമാകാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്നാണ് പുതിയ ആരോപണം. മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത സേവനങ്ങൾക്കുള്ള പ്രത്യുപകാരമാണ് വീണ വിജയന്റെ എക്സാലോജിക്കിന് സി എം ആർ എൽ നൽകിയ മാസപ്പടിയെന്ന് മാത്യു കുഴൽ നാടൻ. സി എം ആർ എല്ലിന് കരാർ ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടതിന് തെളിവായി ചില രേഖകളും മാത്യു പുറത്തുവിട്ടു. നിയമസഭയിൽ വിഷയം ഉന്നയിക്കാൻ അനുവദിക്കാതെ സ്പീക്കർ മുഖ്യമന്ത്രിക്ക് പരിചയം ഒരുക്കിയെന്നും എം എൽ എ വിമർശിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. മാസപ്പടി കേസിൽ കേന്ദ്ര അന്വേഷണം നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിക്കെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. 1000 കോടിക്ക് മുകളിൽ മൂല്യമുള്ള കരിമണൽ ഖനനത്തിന് 2004 യു ഡി എഫ് സർക്കാർ അനുമതി നൽകി, പിന്നാലെ കരാർ പിൻവലിച്ചു. 2004 മുതൽ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ എടുത്ത സമീപനത്തിന് വിരുദ്ധമായി സി എം ആർ എല്ലിന് വേണ്ടി പിണറായി സർക്കാർ വ്യവസായ നയത്തിൽ തിരുത്തൽ വരുത്തിയെന്നാണ് ആരോപണം. മുഖ്യമന്ത്രി ഇടപെടേണ്ട വിഷയമേ അല്ല, അദ്ദേഹത്തിന്റെ വകുപ്പല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. ആ വകുപ്പ് എല്ലാ നിലയ്ക്കുമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ആ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ കുറിപ്പിലൂടെ ഈ സാധനം നിങ്ങളുടെ ടേബിളിലേക്ക് വിളിച്ചത്? കരാർ ലഭിക്കാനായി 2016 ഡിസംബർ മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് സി എം ആറിൽ നിന്ന് പണം എത്തി തുടങ്ങിയെന്നും മാത്യു. 20/12/2016 മുതൽ വീണയ്ക്ക് മാസാമാസം 5 ലക്ഷം രൂപ സി എം ആറിൽ നൽകിയാൽ 2/3/2017 ഈ 5 ലക്ഷം കൂടാതെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് 3 ലക്ഷം രൂപ വീതം വീണ്ടും സി എം ആർ എല്ലിന് കൊടുത്തുകൊണ്ടിരിക്കുക. സി എം ആർ എല്ലിന് പാട്ടം അനുവദിച്ച മേഖലകൾ വിജ്ഞാപനം ചെയ്താൽ സർക്കാരിന് ഏറ്റെടുക്കാമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ ഫയലുകളിൽ നേരിട്ട് പരിശോധന നടത്തി പുനഃപരിശോധിക്കാൻ നിർദ്ദേശിച്ചെന്നും തെളിവുകൾ പുറത്തുവിട്ട മാത്യു പറഞ്ഞു. നിയമസഭയിൽ വിഷയം ഉന്നയിക്കാൻ അനുവദിക്കാത്ത സ്പീക്കർക്കും രൂക്ഷ വിമർശനം. ഒരംഗത്തിന്റെ അവകാശം നിഷേധിക്കുക, ജനാധിപത്യം കശാപ്പ് ചെയ്ത് വീണ്ടും മുഖ്യമന്ത്രിക്ക് പരിചയ തീർക്കുന്നതിന് വേണ്ടി സ്പീക്കർ തന്റെ നിലവിട്ട് പെരുമാറി. ഇപ്പോൾ പുറത്തുവന്നത് തട്ടിപ്പിന്റെ ഒരു ഭാഗം മാത്രമെന്നും ബാക്കി പിന്നാലെ വരുമെന്നുമാണ് മാത്യു കുഴൽനാടന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം.